ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് പ്രോഗ്രാം എന്താണ് പ്രോബ്ലം ഇൻസ്ട്രക്ഷൻസ് അതുപോലെ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക അതിനുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി ആ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സുകളാണുള്ളത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ആ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ആവശ്യമുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് എന്താണ് പ്രോ നമുക്കറിയാം പ്രോഗ്രാം എന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുകൾ അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് അതായത് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് നമ്മൾ എന്തു ചെയ്യുക പ്രോഗ്രാമിങ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്താ പ്രോഗ്രാമിങ് എന്ന് ഓക്കെ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ മാറ്റി എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത് പ്രോഗ്രാമിംഗ് ഓക്കെ ക്ലിയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രോഗ്രാമിങ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം പ്രോഗ്രാമിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് അൽഗുരിതം ഇൻ ടു എ സീക്വൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ഓർ ഇറ്റ് ക്യാൻ എ സിംപ്ലി സേയ്സ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് അൽഗുരിതം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് എ റൈറ്റിംഗ് ആൻഡ് അൽഗോരിതം ഒരു അൽഗോരിതത്തെ നമ്മൾ സോറി ഒരു പ്രോഗ്രാമിങ്ങിനെ പ്രോഗ്രാംസിനെ എഴുതുന്ന പ്രോസസ്സ് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഓക്കെ ഇനി ഒരു എന്താണ് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടി ആ പ്രോബ്ലം കിട്ടി നമ്മൾ അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ പ്രോസസ്സിലേക്ക് മാറ്റി നമുക്ക് ഒരു പ്രോബ്ലം കിട്ടി പെട്ടെന്ന് തന്നെ അതിനെ അങ്ങോട്ട് മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കുമോ ഇല്ല അല്ലേ അപ്പോൾ അതിനെന്തുണ്ടായി നമ്പർ ഓഫ് സ്റ്റേജസുകളുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ഒരു കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേജസുകൾ വരും അപ്പോൾ ആ സ്റ്റേജസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് അതായത് ഒരു പ്രോബ്ലം ഡെവലപ്പിംഗ് എ പ്രോഗ്രാം ഇൻവോൾവ് സ്റ്റെപ്സ് സിമിലർ ടു എനി പ്രോബ്ലം സോൾവിംഗ് ടാസ്ക് അപ്പോൾ ഏതൊരു പ്രോബ്ലം എടുത്താലും അതിന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ നമുക്ക് ഏഴ് സ്റ്റെപ്സുകളുണ്ട് കേട്ടോ ഒരു പ്രോഗ്രാം അതായത് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടി ആ പ്രോബ്ലത്തിനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന തരത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഏഴ് സ്റ്റെപ്സുകളാണ് ആവശ്യം വരുന്നത് ഓക്കെ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ദെൻ പ്രിപ്പയറിങ് അൽഗുരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ് കോഡിംഗ് ദ പ്രോഗ്രാം യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഡീബഗിങ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോബ്ലം ഐഡൻറിഫിക്കേഷൻ ഫിഗർ നോക്കാം പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അത് കഴിഞ്ഞാൽ അൽഗുരുതം ആൻഡ് ഫ്ലോ ചാർട്ട് ആക്ച്വലി അൽഗുരുതം ആൻഡ് ഫ്ലോ ചാർട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വരുന്നത് നമുക്ക് പഠിക്കാനായിട്ട് മെയിനിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അൽഗുരുതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ് ഓക്കെ അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം കിട്ടി ആ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉള്ള ഒരു പ്ലാനിങ് നടത്തുന്ന ഒരു ഏരിയയാണ് ആണ് ഈ അൽഗുരുതം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ആൾക്കൂരം ഫ്ലോ ചാർട്ടും വായിച്ച് കഴിഞ്ഞ് അതിനെ കോഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ട്രാൻസ്ലേഷൻ മീൻസ് നമ്മൾ കൺവേ നമ്മൾ ഒരു ഇതിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ വരുന്നത് എക്സിക്യൂഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീബഗിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്സാണ് അതിൽ നമ്മൾ രണ്ട് ഫേസസുകൾ കണക്റ്റഡ് ആണ് ട്രാൻസ്ലേഷനും എക്സിക്യൂഷനും കണക്റ്റഡ് ആയിട്ടുള്ള ഫേസിലാണ് ഡീബഗിങ്ങും വരുന്നത് റേഴ്സുകളൊക്കെ ഐഡൻ ിഫൈ ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊരു ഫേസ് ആണ് നമ്മുടെ ഡീബഗിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഓരോ ഫേസസുകളാക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രോബ്ലം ആണ് ഈ ഫേസിൽ എന്താ സംഭവിച്ചത് അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടി നമ്മൾ ശരിക്കും എന്താണ് ആ പ്രോബ്ലം ആ പ്രോബ്ലം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുകയും ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നൊരു സ്റ്റേജ് ആണെന്ന് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഗ്രാമിംഗ് ഫേസസ് ആൻഡ് ഇൻ ദിസ് ഫേസ് വി ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം എന്താണ് ആ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കും അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള

എന്താണോ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് എന്താണോ ഔട്ട് പുട്ടായിട്ട് വേണ്ടത് അതിനെന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ളത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഈ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനാണ് എന്നാണ് പറയുന്നത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ് ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ പ്ലാൻ ചെയ്യണം ആ പ്ലാനിങ് ആണ് എന്ന് പറയുന്നത് ആ പ്ലാനിങ് ഏരിയ ആണ് എന്ത് വരുന്നത് ആ ഒരു ഏരിയ ആണ് എന്ത് നമ്മുടെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരുന്നത് അതായത് നെക്സ്റ്റ് വരുന്നത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാട്ടാണ് അതാ കേട്ടോ നമുക്ക് പഠിക്കാൻ ഇനി വരുന്നത് ആൾഗുരുതവും ഫ്ലോ ആണ് അതായത് നമ്മളൊരു ഇറ്റ് ഈസ് ഈ ആൾകൂരിതം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ പ്ലാനിങ് സൊല്യൂഷൻ പ്ലാൻ ചെയ്യുക നമ്മളൊരു ഇതിനെ പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ന് വരുന്നത് ഈ അൽഗോരിതം അൽഘുരിതം ഫ്ലോചാറ്റും വരുന്നത് അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടി ആ പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ആ ഐഡൻറ്റിഫൈ ചെയ്തു അതിനുള്ള എന്ത് സൊല്യൂഷനാണ് എന്താണ് ഔട്ട് പുട്ടെന്ന് വേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഡിസൈൻ ലിംഗിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ പ്ലാനിങ് നടത്തണം അല്ലേ ആ പ്ലാനിങ് ഏരിയയാണ് എന്താ നമ്മുടെ അൽഗോരിതം അത് അൽഗോരിതം അതുപോലെ തന്നെ ഫ്ലോ ചാറ്റ് രണ്ടും ഇറ്റ്സ് എ പ്ലാനിങ് ടൂൾ രണ്ടും പ്ലാനിങ് ടൂൾ ആണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അൽഗോരിതം എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താണ് അൽഗുരിതം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്